ആ ആണ്ട് പറക്കുന്ന ഒന്നാം തീയതിയാണ് ഈ ചിങ്ങമാസം ഒന്നാം തീയതി കാസർഗോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉപവാസം അനുഷ്ഠിക്കുന്നു എന്ന വളരെ അസ്വസ്ഥജനകമായ ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് കാസർഗോഡ് ജില്ല കേരളത്തിൻ്റെ വടക്കേറ്റത്താണ് അതിൽ തന്നെ അത്യുത്തര കേരളം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്ക് വശമുള്ള ഒരു ഏരിയ കാസർഗോഡ് താലൂക്ക് അതുപോലെ മഞ്ചേശ്വരം താലൂക്ക് അവിടെയാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് ഏറ്റവും നിർഭാഗ്യവാന്മാരായ ഒരു പറ്റം മനുഷ്യരുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ പല ചർച്ചകളും നടന്നതാണ് മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന മധുരാജാണ് ഇത് ലോക ശ്രദ്ധയുടെ മുമ്പിൽ കൊണ്ടുവന്നത് അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ ഈ ശോഷിച്ച് ഒരു കുട്ടിയുടെ തല തല മാത്രം വളർന്നു വലുതായ അതാണ് അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ദൃശ്യം നമ്മൾ ഈ ഹിരോഷിമയിലും നാഗസാക്കിലും ഒക്കെ പിൽക്കാലത്ത് ജനിച്ച കുട്ടികളുടെ പടം കടന്ന് അതിനെപ്പോലും പിന്നിലാക്കുന്ന രീതിയിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ എൻഡോസൾഫാൻ പ്രയോഗം അതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മറ്റുമൊക്കെ ചിത്രങ്ങൾ കുട്ടികളൊന്നുമല്ല പത്ത് നാൽപ്പത് വയസ്സായ ആളുകളുടെ ഒക്കെ സ്ഥിതി ഇത് ബുദ്ധിമാന്യമുള്ള ഒരു തലമുറ അവിടെ ജനിക്കും ഇവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നു ഈ ദുരന്തം അവർക്ക് സമ്മാനിച്ചത് അല്ലെങ്കിൽ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചത് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ സ്ഥാപനമാണ് അവരുടെ ആ തോട്ടങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എൻഡോസൾഫൻ എന്ന മാരക വിഷം ഏരിയൽ സ്പ്രേ നടത്തി അങ്ങനെയാണ് ഹെലികോപ്റ്ററിലൂടെ ഈ കീടനാശിനി തളിച്ചു ഈ കീടനാശിനി തളിക്കുന്നതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട് അവിടെ പല മുൻകരുതലുകളും എടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്നും ചെയ്തില്ല ഈ ജലാശയങ്ങൾ തോടുകൾ കുളങ്ങൾ അതുപോലെ കിണറുകൾ ഇതൊക്കെ മൂടേണ്ടാലും പുഴകളൊക്കെ മൂടാൻ പറ്റുമോ മൂടാൻ പറ്റുകയില്ല ഈ മതിയുള്ള യാതൊരു മുൻകരുതലുമില്ലാതെ വ്യാപകമായിട്ട് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ഈ ആകാശത്ത് നിന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കീടനാശിനി തളിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ ജലാശയങ്ങൾ മുഴുവനും മലിനമായി ഇത് ഈ വെള്ളം കുടിച്ച ആളുകളുടെ കുഞ്ഞുങ്ങൾ ജനിതക വൈകല്യമുള്ളവരാണ് അതുകൊണ്ടാണ് ഈ തല വലുതായിട്ട് ജനിക്കുന്നത് അല്ലെങ്കിൽ മാരക രോഗങ്ങളോടുകൂടി ജനിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധി വൈകല്യത്തോടുകൂടി ജനിക്കുന്നു ഇത് പിൽക്കാലത്ത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് വലിയ വിവാദമായി കേരള സർക്കാർ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല പ്ലാന്റേഷൻ കോർപ്പറേഷൻ തയ്യാറായില്ല വലിയ വിവാദമായി അന്ന് സാക്ഷാൽ അച്യുതാനന്ദൻ ഇത് വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ആദ്യം നിയമസഭയിൽ കാരണം ആരും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ മന്ത്രി മുല്ലക്കര ര പിന്നീട് അത് തിരുത്തി പറയുകയും അദ്ദേഹം തന്നെ കാസർഗോട്ട് പോയി അവിടുത്തെ ദുരിതബാധിതരെ കണ്ട് അവരോട് മാപ്പ് പറയുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ സമീപ ഭൂതകാലത്തുണ്ടായ കാര്യമാണ് എനിക്കിതുമായിട്ട് കുറച്ചും കൂടി അടുത്ത പരിചയവും ബന്ധവും ഞാൻ ഈ കാസർഗോട്ട് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പോയ ആൾ അവിടെ ഒപ്പുമരം എന്ന് പറഞ്ഞ ഒരു പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു ഒരു മരത്തിന്മേൽ ആ തുണി ചുറ്റി വച്ചിരിക്കുകയാണ് അതിൽ പ്രതിഷേധം ഉള്ള ആളുകൾക്ക് ഒപ്പിടാം ഞാനും അതിൽ ഒപ്പിട്ട ആളാണ് അങ്ങനെ ഉള്ള പ്രതിഷേധത്തിലൊക്കെ പങ്കെടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഷൻ ചാനലാണ് വലിയ തോതിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുപോകുന്നത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ വിഷൻ്റെ പേര് തന്നെ ആളുകൾ എൻഡോസൾഫാൻ ചാനൽ എന്ന് പോലും വായിക്കളഞ്ഞു ഈ എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വിഷൻ ചാനലിൽ വന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ബ്രസീലിൽ എൻഡോസൾഫാൻ നിരോധിച്ചത് എന്നും ഒരു കഥയുണ്ട് ഏതായാലും ഇന്ത്യ വിഷൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ചർച്ച ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഇന്ത്യ ഗവൺമെൻറ് എൻഡോ സൾഫർ നിരോധിക്കാൻ നിർബന്ധിച്ച് വാദിച്ചു മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ രക്തസാക്ഷി സ്മാരകത്തിന് മുന്നിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരാഹാരം അനുഷ്ഠിച്ചത് വലിയ വാർത്തയായിരുന്നു അത് ആഗോളതലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ സംഭവമായിരുന്നു അതിനുശേഷം ആണ് ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു ഈ ദുരിതബാധിതർക്ക് അനുകൂലമായി വിധി സമ്പാദിച്ചു ദുരിതബാധിതർക്ക് എല്ലാവർക്കും അയ്യഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കാനും അവരെ പുനരധിസിപ്പിക്കാനുള്ള പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും ഒക്കെ കോടതി നിർദ്ദേശിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിക്കുക ഇവരെ പുനരധിസിപ്പിക്കാനായിട്ട് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക ഇവരുടെ അമ്മമാർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഒരുപാട് വ്യവസ്ഥകളൊക്കെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു അവരുടെ നിർദ്ദേശങ്ങൾ വന്നു ഇതൊക്കെ പാലിക്കാൻ നമ്മുടെ സർക്കാർ ബാധ്യസ്ഥമാണ് പക്ഷേ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന അല്ലെങ്കിൽ ഗവേഷണാനന്തര ബിരുദമുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാസർഗോഡ് കളക്ടറായിട്ട് വരുന്നവരും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് വേതാളങ്ങളും അവരൊക്കെ ഒത്തുപിടിച്ച് ശ്രമിക്കുന്നതാണ് ഈ ദുരിതബാധിതരുടെ എണ്ണം എങ്ങനെ പരമാവധി പരിമിതപ്പെടുത്താം അവർക്ക് തന്നെ എങ്ങനെ ഈ പണം കൊടുക്കാതിരിക്കാം സർക്കാർ സംവിധാനം അങ്ങനെയുള്ളു മനുഷ്യർക്ക് ആ ഒന്നും ഒന്നും കൊടുക്കാതിരിക്കാനാണ് അവർ ശ്രദ്ധിക്കുക അവരുടെ ഭാര്യ വീട്ടുകാർക്ക് ഗുണം കിട്ടുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ വളരെ ഉത്സാഹത്തോഴിച്ച് മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് താൽപ്പര്യമില്ല അങ്ങനെ ഒക്കെ ഉള്ള പല വിധത്തിലുള്ള ഈ പിന്നോട്ടടിപ്പിക്കുന്ന സമ്പ്രദായങ്ങളുണ്ടായി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മാറുന്നു പിണറായി വിജയൻ്റെ സർക്കാർ വരുന്നു വലിയ മാറ്റമൊന്നുമില്ല എന്ന് മാത്രവുമല്ല സജിത് ബാബു എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ കാസർഗോഡ് കളക്ടറായിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് കൃഷി ശാസ്ത്രത്തിൽ ബിരുദമോ ബിരുദാനത്തെ ബിരുദമോ ഏതാണ്ടൊക്കെ ഉണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ജെൻഡോ സൾഫ എന്ന് പറഞ്ഞാൽ വളരെ നിരുപദരവുമായ ഒരു കീടനാശിനിയാണ് എന്നുമാത്രമല്ല അത് വളരെ പോഷകാഹാര സമൃദ്ധമായ ഒരു ഭക്ഷ്യവസ്തു കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൻഡോസൾഫാൻ കൊണ്ട് യാതൊരു കുഴപ്പം വരെ ആർക്കും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയുമില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കൂ ഏത് ഇതിനെക്കുറിച്ച് വലിയ പഠനം നടത്തി ഗവേഷണം നടത്തി റിപ്പോർട്ടുകളുണ്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് കേന്ദ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് സജിത് ബാബു അത് ഐ എസ് കാരനായിരുന്നു ഐ എസ് കാരൻ്റെ വിജ്ഞാനം എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ് ഐ എ എസ് വിജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹം തീരുമാനിച്ചു എൻഡോസൾഫൻ ദുരന്തമെന്നൊരു ദുരന്തമില്ല ഇത് വെറും ഉടായ്പാണ് കുറേ ആളുകൾ സർക്കാരിൻ്റെ പണം അവിഹിതമായി അനർഹമായി തട്ടിയെടുക്കുകയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതോടുകൂടി നേരത്തെ തന്നെ പണം കൊടുക്കാൻ വിമുഖരായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് കുശാലായി ഇതെങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇതിനു പറ്റിയ ഈ എന്താ പറയുക ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭനും പ്രതിപാധനുമായ ഒരു കളക്ടർ കൂടി വന്നപ്പോൾ സംഗതി ജോറായി അവർ വളരെയധികം ബുദ്ധിമുട്ടി ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ വാർത്ത എന്താ വെച്ചാൽ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ തുച്ഛമായ പെൻഷൻ കൂടി മുടങ്ങിയിരിക്കുന്നു അതിനിടയ്ക്ക് സജിത് ബാബു ഇപ്പോൾ സ്ഥലം മാറിപ്പോയിട്ടു ഇപ്പോൾ വടക്കേൻ്റെ കാര്യ ഒരു സ്ത്രീയാണ് കാസർഗോഡ് കളക്ടർ കാസർഗോഡിൻ്റെ ഒരു വലിയ പരാധീനതയുണ്ട് കാരണം ഈ അത്യുത്തര കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പൊതുമാധ്യമങ്ങളിലൊരു ചർച്ചാവിഷയമാവുകയില്ല ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലയ്ക്ക് വടക്കോട്ടുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല അത് മുഖ്യധാരയിൽ നിന്ന് കുറച്ച് അകലെയാണ് കിടക്കുന്നതെന്ന് മാത്രമല്ല ഈ ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്കുള്ള ആളുകൾ എല്ലാവരും മലയാളം സംസാരിക്കുന്ന പോലും അല്ല അവർ പറയുന്ന മലയാളം കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് മലയാളം മാത്രമല്ല കന്നഡയുണ്ട് തുളിവുണ്ട് ബ്യാരി ഉണ്ട് ഉറുദുവുണ്ട് കൊങ്കിണിയുണ്ട് ഇങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു പ്രദേശമാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് ആ സ്ഥലത്തെ പറ്റി പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് ഇമ്പമുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ആ പ്രദേശത്തുള്ള ആളുകളുടെ വിഷയങ്ങൾ നമ്മുടെ പൊതുമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നില്ല ഇപ്പോൾ ഈ ചിങ്ങമാസം ഒന്നാം തീയതി ഇവർ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന പാർത്ത ഒരുപക്ഷെ ഇറങ്ങുന്ന പത്രങ്ങളിലും ഉണ്ടാവും കൂടിയ കണ്ണൂർ കൂടി വരും അതിനിപ്പുറത്ത് നമ്മുടെ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും ഒരു വാർത്തയായിക്കൊള്ളുന്നില്ല അതുകൊണ്ടുകൂടിയാണ് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കാണുന്ന എല്ലാവരും സർക്കാരിൻ്റെ ഈ പ്രവൃത്തിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്ത രാഹിത്യത്തിൽ പ്രതിഷേധിക്കണം ഇതിനെതിരെ ഐക്യദാർഢ്യപ്പെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു കൗതുക ഒരു കൗതുകരല്ലൊരു വിനോദാവാസം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുന്നു ഈ സമരത്തിന് വലിയ പിന്തുണ നൽകിയ ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കേരള മാർച്ച് നടക്കുമ്പോഴും നവകേരള മാർച്ചുകൾ രണ്ടെണ്ണം നടന്നപ്പോഴും എല്ലായ്പ്പോഴും ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിച്ച ആളാണ് ഈ കേസ് കൊടുത്ത സംഘടനയുണ്ടല്ലോ ഡിവൈഎഫ്ഐ ആ സംഘടനയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ഇപ്പോഴത്തെ സ്പീക്കർ നിലവിലുള്ള ദേശീയ പ്രസിഡൻ്റാണ് ഇപ്പോഴത്തെ മരാമത്ത് മന്ത്രി നമ്മുടെ കൃഷി മന്ത്രിയാണെങ്കിൽ കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത് എന്ന് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൃഷിമന്ത്രി രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാളും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്ന ആളാണ് ആറന്മുള സമരത്തിൻ്റെയൊക്കെ മുൻനിര പോരാളിയായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് ഈ സമരത്തിൽ പങ്കെടുത്തവരാണ് അദ്ദേഹമാണ് കൃഷിമന്ത്രി അതും പോട്ടെ അദ്ദേഹത്തിൻ്റെ ഉറ്റ സഹപ്രവർത്തകനാണ് റവന്യൂ മന്ത്രി അപ്പോൾ അത് അവിടെ നിൽക്കുന്നു ഇതിലെല്ലാത്തിലും വലിയ വേറൊരു വൈരുദ്ധ്യം കൂടി ഉണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇന്ത്യ വിഷൻ ചാനലിൽ ഈ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിരുന്ന ആളാണ് ഇത്രയും ആളുകൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടാണ് ഭരണ സ്ഥിരാകേന്ദ്രത്തിലിരിക്കുന്നു കേന്ദ്രത്തിൽ ഇരിക്കുന്നു ആ സമയത്താണ് ഈ എൻഡോസൾഫൻ ദുരിതബാധിതർ ആണ്ടുപറക്കുന്ന ഒന്നാം തീയതി ഉപവാസം അനുഷ്ഠിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ദുസ്ഥിതിയെക്കുറിച്ച് വിലപിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നെനിക്കറിയില്ല ഏതായാലും അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു നിങ്ങളും അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും